ലാ തസുബ്ബു അസ്ഹാബി ഫവല്ലദി നഫ്സി ബിയദിഹി ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു. ഇത് മുമ്പ് കേട്ട ഹദീസാ. എന്താ സഹാബിമാർ നിങ്ങൾ ചീത്ത പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, ചീത്ത പറയൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങാടി പ്രയോഗിക്കുന്ന തെറിയ അഭിഷേകം എന്ന തന്നെ ഉദ്ദേശമില്ല. അവരവർ വഹിക്കുന്ന പദവിക്കെതിരായ ഒരു കലാമ് പറഞ്ഞാൽ സബ് തന്നെയാണ്. അവരെ ബഹുമാനം കുറക്കുന്ന ഏത് വാക്കും സബ്ബിൽ പെടും. ഉറുപ്പാനെ പോയിട്ട് നീന്ന് വിളിച്ചാൽ അത് സബ്ബായി കണക്കാക്കും. മറ്റുള്ള അങ്ങാടി പോയാൽ അത് സബ്ബ. എന്നിട്ട് പറയുന്നു, എൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങളിൽപ്പെട്ട ഒരാൾ ഉഹദ് മല വലിപ്പത്തിലുള്ള സ്വർണം നിങ്ങൾ ചെലവാക്കി. ഉഹദ് മലയുടെ വലിപ്പത്തിൽ സ്വർണമാണ് ചെലവാക്കുന്നത്. എന്നാൽ മാ ബലഗ മുദ്ദ അഹദിഹിം, എൻ്റെ അസ്ഹാബിമാർ ചെലവാക്കിയ ഒരു മുദ്ദിലേക്ക് തുല. മുദ്ദെന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് കൈ പിടിച്ചാൽ നാല് മുദ്ദ് ഒരു സഹായം. വല നസീഫഹു എന്ന് പറഞ്ഞ ഒരു മുദ്ദിൻ്റെ പകുതിയിൽ തന്നെ ഒരു കയ്യിലൊടുങ്ങുന്നത്. അത്ര മാത്രം വ്യത്യാസമുണ്ട്. വഖറജ ദാറഖുത്നി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹഫിളനി ഫീ അസ്ഹാബി വറദ അലയ്യൽ ഹൗൽ വമൻ ലം യഹ്ഫളനി ഫീ അസ്ഹാബി ലം യരിദ് അലയ്യൽ ഹൗൽ വലം യറനി. അതാ ദാറഖുത്നി റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ കാത്തു സൂക്ഷിച്ച എൻ്റെ അസ്ഹാബിലൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അസ്ഹാബിമാർ അർഹിക്കാത്തെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് വേദനയാണ്. 24 മണിക്കൂറും തങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ് അവർ. അവരെ കുറ്റപ്പെടുത്തുമ്പോൾ എന്താകും? തങ്ങൾക്ക് വേദന ആ രൂപത്തിൽ എന്നെ ശ്രദ്ധിച്ചാൽ എൻ്റെ ഹൗദൽ കോസിന് കുടിക്കാൻ അവൻ എൻ്റെ അടുക്കലേക്ക് വരും. അതില്ലേ വമ്മെല്ലാം ഞാൻ നിപ്പി അസ്ഹാബി ഹൗദലേക്ക് വരത്തുണ്ടാവില്ല, വലം വരണേ എന്നെ കാണലും ഉണ്ടാവില്ല. വറവത്തുറമതി അൻ ബുറൈദത്തെ റളിയല്ലാഹു അൻഹു മാമിൻ അഹദിൻ മിൻ അസ്ഹാബി യമൂതു ബിഅർളിൻ ഇല്ലാ ബഅസ ഖായിദൻ ലഹും ഔ നൂറൻ യൗമൽ ഖിയാമ. കണ്ടോ, മാമിൻ അഹദിൻ മിൻ അസ്ഹാബി, എൻ്റെ അസ്ഹാബിമാരിൽപ്പെട്ട ആരെങ്കിലും ആവട്ടെ, യമൂതു ബിഅർളിൻ, ഏതോ ഒരു ഭൂമിയിൽ പോയിട്ട് വഫാത്തായി. ചിലപ്പം കേരളത്തിലായിരിക്കും, ചിലപ്പം ഷാമിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും നാട്ടിലായിരിക്കും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തെൻ്റെ അസ്ഹാബിമാരെ മരണപ്പെടുന്നു, ഖിയാമത്ത് നാളെത്തുമ്പോൾ അവരെ ക്ഷണിച്ചിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു തആല എന്താക്കും? ഒരു ഖായിദനെ നിയമിക്കും. അവിടെ അത് അവർ സഹാബി അവർ കൂട്ടിയിട്ട് പോകും. ആ നൂറൻ അല്ലെങ്കിൽ ഒരു പ്രകാശം കൊടുക്കും, ആ പ്രകാശത്തിൽ കൂടി സഞ്ചരിച്ച് സ്വർഗത്തിലേക്ക് എത്തട്ടെ. അവർ ഒറ്റപ്പെട്ടു പോകുന്ന പരിപാടിയില്ല. യൗമൽ ഖിയാമ. വറവ ദൈലമി അൻ അനസ് റളിയല്ലാഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അറാദല്ലാഹു ബി റജുലിൻ മിൻ ഉമ്മത്തി ഖൈറൻ. അതാ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് അല്ലാഹു തആല വലിയ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാകുക? അൽ ഹുബ്ബ അസ്ഹാബി ഫീ ഖൽബിഹി, എൻ്റെ അസ്ഹാബിമാരോടുള്ള മഹബ്ബത്ത് അവൻ്റെ ഖൽബിൽ അല്ലാഹു തആല ഇട്ടു കൊടുക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അവരോട് ആരോടും ഒരു ഹറജോ, ഒരു ബഹുമാനക്കുറവോ, ഒരദബ് കേടോ ഇതുവരെയും അള്ളാഹു തആല നമുക്ക് തന്നിട്ടില്ല, ഇനിയും തരാതിരിക്കട്ടെ. അടുത്ത തരീഖത്തിൻ്റെ വേഗം സ്വർഗത്തിൽ കയറിയേക്കാന്ന് പറഞ്ഞിട്ടും പെട്ടുപോട്ട. വറവ അബൂ യഅല, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. അൽകാ ഹുബ്ബ അസ്ഹാബി ഫീ ഖൽബിഹി, ഖൈർ ഉദ്ദേശിച്ച ആൾക്ക് അല്ലാഹു തആല കൊടുക്കലെന്തെന്ന് അസ്ഹാബിമാരോടുള്ള ഹുബ്ബുണ്ടായിത്തീരും. വറവ അബൂ യഅല അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മസലു അസ്ഹാബി മസലുൽ മിൽഹി ഫി ത്വആം ലാ യസ്ലഹു ത്വആമു ഇല്ലാ ബിൽ മിൽഹി. എൻ്റെ ഉമ്മത്തിൽ അസ്ഹാബിമാരുടെ ഉദാഹരണം ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്ന മാതിരിയാണ്. നിങ്ങൾ കോടാനുകോടി വസ്തുക്കൾ ചേർത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഉപ്പ് പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അതെന്ത് തങ്ങളുടെ ഒരു ശബ്ദത്ത് പറയുന്ന താമ നന്നായി രുചികരമാകണമെങ്കിൽ ഉപ്പ് ചേർക്കണം, ചേർത്തേ കൊണ്ടു.
അപ്പം എൻ്റെ അസഹാബിമാരുടെ പിന്തുണയും അവരുടെ മതവും ഇല്ലാത്ത എന്ത് പരിപാടിയുണ്ടോ അതൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്നാ പറഞ്ഞു. ഉപ്പില്ലാത്ത ഭക്ഷണമായി മാറി. വറബൽ ഇമാമു അഹമ്മദു വ മുസ്ലിമൻ നബി മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അന്നുജൂമു അമനതുൽ ലിസ്സമാ ഫൈദാ ദഹബത്തിൽ നുജൂമു അതസ്സമാഉ മാ തുഅദ്. ഇവിടെ എന്താ പറയുന്നത്? ആകാശത്തിൽ അള്ളാഹു തആല നക്ഷത്രങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നക്ഷത്രങ്ങളെ കൊണ്ട് ഒരു ഫായ്ദയാണ് ബലാ മുസീബത്തിനെ ഒരു കാവലാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. നക്ഷത്രങ്ങൾ പോയാലെന്താക്കും? ബലാ മുസീബത്ത് ഇങ്ങനെ ഇറങ്ങും. അള്ളാഹുവിൻ്റെ ഒരു തർത്തീബാണ്. വസഹാബി അമനത്തുള്ളി ഉമ്മത്തി, എൻ്റെ അസഹാബിമാർ എൻ്റെ ഉമ്മത്തിൻ്റെ കാവൽക്കാരാണ്. ഫൈദാ ദഹബത്ത് അസഹാബി, അസഹാബിമാർ പോയി, പോക്ക് രണ്ടുണ്ട്, ഒന്ന് ഉറപ്പാത്തായി പിരിയൽ, പോയാലും പോയിട്ടില്ലാത്തവരുണ്ട്. മദീനയിൽ നമ്മളൊക്കില്ലേ? ഉഹദീങ്ങൾ നമ്മളെ കൂടെ ഉണ്ട്, അപ്പോൾ സിദ്ദീഖ് നമ്മളെ കൂടെ ഉണ്ട്, അപ്പം പോയിട്ടില്ല. അങ്ങനെ പോയാൽ അത്താ ഉമ്മത്തി മായുഴുതൂൻ, വാഗ്ദാനം ചെയ്യപ്പെട്ട അദാബിങ്ങ് വരാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് താക്കീതറിയിക്കപ്പെട്ട അദാബുണ്ടല്ലോ, ആ അത് അവിടെ കൂടി അത് വന്നു കഴിഞ്ഞു. വഖറജത് തിർമിദി വൽ ഹാകിം അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖൈറുൽ ഖുറൂനി ഖർനി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായത് എൻ്റെ നൂറ്റാണ്ട്. എന്നുവെച്ചാൽ ഞാനും എൻ്റെ അസ്ഹാബിമാർ, തങ്ങളൊറ്റയ്ക്ക് ജീവിച്ചതല്ലല്ലോ അസ്ഹാബിമാർ. സുമല്ലദീന യലൂനഹം എന്ന് പറഞ്ഞാൽ അസ്ഹാബിമാരുടെ തൊട്ടടുത്ത് താബിഈങ്ങൾ എന്ന് പറയും. സുമല്ലദീന യലൂനഹം എന്ന് പറഞ്ഞാൽ താബിഈ താബിഈങ്ങൾ, അതിൻ്റെ അപ്പുറം തങ്ങൾ കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഖൈറുണ്ടെങ്കിൽ ഈ മൂന്ന് തലമുറയിലാകും. അവിടെ നിന്നങ്ങോട്ടോ ഖൈർ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി. അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിയാദുസ് സ്വാലിഹീൻ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇന്നലെ കഴിഞ്ഞ ദിവസം ഇനാക്കാണ് ഖൈറായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകും. വരാമെന്ന ഫിത്തിനെ എന്താക്കുന്ന പറഞ്ഞോ, കഴിഞ്ഞു പോയതിനെ മറപ്പിച്ചു കളയുന്ന പറഞ്ഞു. ശേഷമുള്ളത് ശേഷമുള്ളത് അത്രമാത്രം ഷെറിലേക്ക് നീങ്ങുന്നു. അപ്പോൾ താബിഈങ്ങളും കഴിഞ്ഞു, താബിഈ താബിഈങ്ങളും കഴിഞ്ഞു, ശേഷമുള്ളത് ഖൈർ ചുരുങ്ങി 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 വരുന്നു, ചെറുതൊരുവാത്ത് വർദ്ധിക്കുന്നു. വഖറജ ഹൈസമത്ത് ഇബ്നു സുലൈമാൻ അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഫീ ഖൗലിഹി തആല വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ എന്ന സൂറത്തുൻ നംലിൽ ഉണ്ടാവും ആയത്ത്. വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ. നോക്കിയിട്ട് സൂറത്തുൻ നംലിൽ അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹു ഉണ്ടാക്കിയ തോട്ടങ്ങളും പുഷ്പങ്ങളും പൂന്തോട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഇടഭാഗത്ത് നോക്കിയിട്ടൊന്ന് സൂറത്തുൻ നംലിൽ ഇങ്ങ് മറിക്കും, കിട്ടുന്നില്ല. ആ ഓതിയ ഒരാൾ ഓത്. നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫ ഒന്നിൽ ഒരു തഫ്സീർ പ്രകാരം അതും പറയണം അൽഹംദു. അപ്പൊ കൊല്ലിന്റെ മക്കൂലായി അല്ലേ ബഷീർ ഉസ്താദെ? അൽഹംദുലില്ലാഹ് എന്ന് പറയണം, വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫ എന്ന് പറയണം. അപ്പൊ പറയേണ്ടുന്ന കലിമത്തായത് എല്ലാം അൽഹംദുലില്ലാഹ് അവിടെ നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ ആശീർവാദമാണ് വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫ. അള്ളാഹു തആല സഫാഇന് വേണ്ടി തെരഞ്ഞെടുത്ത ചില നേതാക്കന്മാരുണ്ട്, അവർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ സലാമുമുണ്ട് എന്ന് പറഞ്ഞു. ഈ ഇസ്തഫ എന്ന് പറഞ്ഞതിൽ ആരുപെടും? അമ്പിയാക്കൾ ആദ്യമായി പെടും. അമ്പിയാക്കളുടെ അത്തുപായങ്ങളായ അസ്ഹാബിമാരും അക്കൂട്ടത്തിൽ പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ സലാമുണ്ടാവട്ടെ എന്ന് അള്ളാഹു തആല നൽകി ആശീർവദിച്ച വാക്ക് അള്ളാഹു വാരാണൂർ വരക്കലല്ല. ആ അത് നിങ്ങൾ ഏറ്റു പറയണമെന്ന് ഇപ്പം പറഞ്ഞു. ആരാണ് ഇബാദിഹി അല്ലദീന ഇസ്തഫ? ഖാല അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹാബിമാർ അതിലൊന്നാം നമ്പറായി പെട്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവരെ കുറ്റം പറയല്ലേ വേണ്ടത്, അവർക്ക് സലാം പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്തഫാഹുമുല്ലാഹു ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബായ നബിക്ക് വേണ്ടിയിട്ട് അള്ളാഹു തആല അവരെ തിരഞ്ഞെടുത്തിട്ട് അനുയായികളെ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അത്തുപായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശറഫാലിക്ക് അസഹായിമാർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും വലിയ നബിയാര് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് അനുയോജ്യമായ അസഹാബി.
എന്നിട്ടോ അസഹാബിമാർ തങ്ങളെ തൊട്ട് പൊരുത്തപ്പെട്ടു, തങ്ങൾ അസഹാബിമാരെ തൊട്ട് പൊരുത്തപ്പെട്ടു, ആരോടും ആർക്കും ഒരു എതിരുണ്ടായിട്ടില്ല. അവിടെ നിൽക്കട്ടെ. ആ ഇന്ന് ആരോ വയൽ പറയാനായിട്ടുണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്.